സാന്ത്വനമേകും കാരുണ്യാഭിഷേകം 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 വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം 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 തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം 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 അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം 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 കാരുണ്യാഭിഷേകം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, എല്ലാ ദമ്പതികളെയും ഈ ശുശ്രൂഷയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഭാര്യ ഭർത്തൃ ജീവിതം നയിക്കുന്ന എല്ലാ ദമ്പതികൾക്കും വിധേയത്വത്തിൻ്റെ ആത്മാവ്, പരസ്പരം മനസ്സിലാക്കുവാനുള്ള കൃപ, സന്തോഷത്തോടെ സ്നേഹത്തോടെ തനിക്ക് ലഭിച്ച ജീവിത പങ്കാളിയെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേലിൻ ദൈവമേ ആ തീയന്മേൽ ഇറക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേൽ ദൈവമേ ആ തീയെന്നിൽ ഇറക്കണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നി നന്നായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, ായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, ആത്മനദിയായി ഒഴുകണമേ. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇരിങ്ങാലക്കുട രൂപതയുടെ ധ്യാന കേന്ദ്രമായ ബി എൽ എമ്മിലെ കാരുണ്യാഭിഷേക ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. പത്രോസ്ലിഹ എഴുതിയ ഒന്നാം ലേഖനം 3-ാം അധ്യായം 1-ാമത്തെയും 2-ാമത്തെയും വചനം, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. ഒറ്റ വചനമാണ് ഇത്. ആദ്യം കേൾക്കുമ്പോൾ ഒരു അടിമയായി ജീവിക്കണമോ എന്ന് ചിന്തിക്കുന്നത് സുവിശേഷത്തിൻ്റെ അരൂപിയല്ല. ഭാര്യ ഭർത്താവിൻ്റെ അടിമയായി ജീവിക്കണമെന്ന് ഒരിക്കലും ബൈബിൾ പറഞ്ഞിട്ടില്ല. ജീവിത പങ്കാളിയെ ദൈവം കഴിഞ്ഞാൽ അടുത്തത് ജീവിത പങ്കാളിയെ ഹൃദയത്തിൽ സ്നേഹിക്കുന്ന ഒരു ഭാര്യയ്ക്ക് ആ ഭർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ കഴിയും. ആ ഒരു സമർപ്പണത്തിൻ്റെ അരൂപിയാണ് ഈ വിധേയത്വം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് നടന്നൊരു സംഭവം പറയാം. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഈ പുരുഷന്മാരുടെ പെരുമാറ്റം നിങ്ങളുടെ ജീവിതം കൊണ്ട് അവരെ വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതം കൊണ്ടാണ് ഒരു പുരുഷനെ ഭർത്താവിനെ മാറ്റേണ്ടത്, വാക്കുകൊണ്ടല്ല. ഇന്ന് ഒത്തിരി കുടുംബങ്ങളിൽ വാക്കുകൊണ്ടാണ് വാൾപ്പയറ്റ്. ഒരു വാക്ക് ഇങ്ങോട്ട് പറഞ്ഞാൽ രണ്ട് വാക്ക് അങ്ങോട്ട് പറയും, അല്പം കഠിനമായ വാക്കുകൾ പറയും, ക്രൂരമായ വാക്കുകൾ പറയും. അപ്പൊ ഇതൊക്കെ പറഞ്ഞുള്ള യുദ്ധങ്ങളാണ്. പക്ഷെ ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്
അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. ഒരിക്കല് പാവപ്പെട്ട ഒരു സഹോദരി കോൺവെന്റിലാണ് വളർന്നു വരുന്നത്, അവിടെ ശുശ്രൂഷ ചെയ്ത് ജീവിക്കുന്നു. ആ സിസ്റ്റേഴ്സാണ് ആ സഹോദരിയെ പഠിപ്പിച്ചത്. അപ്പോൾ ഒരിക്കൽ ഒരു മനുഷ്യൻ അവിടെ പാവപ്പെട്ട കുട്ടിയുണ്ടോ എന്ന് അന്വേഷിച്ചു വന്നപ്പോൾ, അതും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായപ്പോൾ, സിസ്റ്റേഴ്സിന് ഭയങ്കര സന്തോഷമായി. സിസ്റ്റേഴ്സ് ആ പെൺകുട്ടിക്ക് വേണ്ടി ആ ചെറുപ്പക്കാരന് വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ വിവാഹത്തിൻ്റെ ദിവസം വീട്ടിലേക്ക് ഈ പെൺകുട്ടിയെ ഈ ചെറുപ്പക്കാരൻ കൊണ്ടു ചെന്നപ്പോൾ ആളുകൾ ആരുമില്ല, പെൺകുട്ടിയുടെ ഭാഗത്ത് ആരും ബന്ധുക്കളില്ല. വിവാഹം കഴിച്ച് ചെറുക്കൻ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അമ്മയും അപ്പനും വീടിൻ്റെ ഉള്ളിലേക്ക് ഈ മകളെ കടത്തിയില്ല. വിവാഹ ദിവസമാണ് ഈ നടക്കുന്ന സംഭവം. കാരണം അനാഥയായൊരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കയറ്റരുതെന്ന് അപ്പനും അമ്മയും അവിടെ വെച്ചാണ് പറയുന്നത്. അങ്ങനെ വീടിൻ്റെ പുറത്ത് കസേര ഇട്ടിരിക്കുകയാണ് വിവാഹ ദിവസം. വൈകുന്നേരമായപ്പോഴേക്കും, ഏകദേശം ഒരു 5 മണിക്ക് ആയപ്പോഴേക്കും ഭർത്താവ് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. ഒരു 7:30 ആയപ്പോൾ ഇതിന് വെള്ളം ദാഹിച്ചിട്ട് വയ്യ. അകത്തേക്ക് ചെന്ന് ഒരു ഗ്ലാസ് എടുക്കുന്ന സമയത്ത് ഓടി വന്ന് അശുദ്ധമാക്കോ എന്ന് ചോദിച്ചുകൊണ്ട് കൈ തട്ടുകയാണ്. അങ്ങനെ ഗ്ലാസ് കൈയും തട്ടി മറിഞ്ഞു വീഴുന്നു. ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്തൊരു വെള്ളം കുടിക്കാൻ വിവാഹ ദിവസം ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് ആരും വെള്ളം കൊടുക്കാത്തത് കൊണ്ട് 7:30 ആയപ്പോൾ വെള്ളം ദാഹിച്ച ഈ മരുമകൾ, മകൻ്റെ ഭാര്യ, ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് വെള്ളം എടുത്തപ്പോൾ കൈ കൊണ്ട് അടിച്ച് ഒരു കയ്യിൽ കൊണ്ട് കൈമൊരൊറ്റടിയാണ്. ഈ സ്ത്രീ പിന്നെ ഈ വീട്ടിൻ്റെ മുൻപിൽ ഒരു കസേര ഇരിക്കുകയാണ്. 8 മണി കഴിയുമ്പോൾ ഒരു കട്ടില് എന്ന് പോലും പറയാൻ പറ്റത്തില്ല, കാരണം അതിന് 3 കാലുള്ള, 1 കാലം ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പൊ കട്ടുമ്പോൾ കിടക്കാൻ പറ്റില്ല. ഒരു കട്ടില് വലിച്ച് അപ്പനും അമ്മയും വിവാഹം കഴിക്കാത്തൊരു മകളുണ്ട്, അവളും വലിച്ചിട്ടിരിക്കുകയാണ്. ഒരു ബെഡ്ഷീറ്റ് അതിൽ മുന്നിട്ടിട്ടുണ്ട്. അവര് ചോറൊക്കെയുണ്ട്, വാതിലടച്ചു. ആ ഇതിനിടയിൽ ഈ സഹോദരിയുടെ 2 വളയുണ്ടായിരുന്നു. ആ 2 വളയും ഈ സ്വർണ ചെയിനും ഊരിയെടുത്തു അപ്പനമ്മയും. രാത്രി ഒറ്റയ്ക്ക് വിവാഹം കഴിഞ്ഞ ദിവസം ഭർത്താവിനെയും കാത്ത് അവിടെ ഇരിക്കുകയാണ്. ഏകദേശം ഒരു 10:50 സമയമായപ്പോൾ ഒരു വാഹനം വന്ന് വീടിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയും എന്തോ ചാക്കും കെട്ട് താഴത്തേക്ക് തള്ളിയിടുന്നൊരു സ്വരം കേട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സഹോദരിക്ക് തോന്നി, എൻ്റെ ഭർത്താവ് അങ്ങനാണോ? ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, വീടിൻ്റെ ആ പടിയുടെ ഭാഗത്ത് ഭർത്താവ് ഇതാ കിടക്കുന്നു. ഓട്ടോറിക്ഷയിൽ ഭർത്താവിനെയാണ് കൊണ്ടിട്ടത്, ഈ ചാക്കും കെട്ടല്ല. ഒരു കണക്കിന് ഈ ഭർത്താവിനെ പിടിച്ചു കൊണ്ടുവരാൻ പോലും പറ്റാത്തത് കൊണ്ട് ഈ പെൺകുട്ടി എന്ത് ചെയ്യുന്നറിയോ, ബെഡ്ഷീറ്റ് വിരിച്ച് തനിക്ക് കിടക്കാൻ ഒരു 3 കാലുള്ള കട്ടിലിട്ടിട്ടുണ്ട്. ആ കട്ടിലിന് മുകളിൽ കിടക്കുന്ന ഷീറ്റ് അവിടെ വിരിച്ച് അതിൻ്റെ മുകളിലേക്ക് ഈ മനുഷ്യനെ ഉന്തി ഉന്തി കയറ്റി ബെഡ്ഷീറ്റ് കൊണ്ട് വലിച്ച് ഈ മനുഷ്യനെ വരാന്തയിലേക്ക് ഒരു കണക്കിന് കയറ്റി കിടത്തി. രാവിലെ ഒരു 4:30 ആയപ്പോഴേക്കും ഈ മനുഷ്യൻ ഉണർന്നു. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, ഞാൻ എന്താണ് ഇവിടെ കിടക്കുന്നത്? സ്ത്രീ പറഞ്ഞു, ചേട്ടായി ഇന്നലെ വന്നപ്പോൾ നേരം വൈകി, പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. ഇവിടുത്തെ കിണർ എവിടെയാണെന്ന് ചോദിച്ചു. പറഞ്ഞു, തൊട്ടടുത്ത് തന്നെയാണ്. അങ്ങനെ ഈ മനുഷ്യനെ പിടിച്ച് താങ്ങി പിടിച്ച് കിണറിൻ്റെ അവിടെ കൊണ്ടുപോയി, വെള്ളം കോരി കുളിപ്പിച്ചു, എല്ലാം കഴിഞ്ഞു. രാവിലെ ഈ മനുഷ്യൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്ത് പരിപാടിയാണ് ചെയ്തത്? ഞങ്ങളെ വീടിന് പുറത്ത് നിർത്തി, വാതിലൊക്കെ അടച്ചത്. അങ്ങനെ കുറച്ച് ബഹളമൊക്കെ ഉണ്ടായി. ഈ പെണ്ണിനെ പിടിച്ച് ഇയാൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അപ്പൊ തികഞ്ഞൊരു മദ്യപാനിയാണ് എന്ന് ഈ മകൾക്ക് മനസ്സിലായി. മദ്യപാനി മാത്രമല്ല, കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് മനസ്സിലായി. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ടായി,
നല്ലൊരു മകൻ, സുന്ദരനായ ഒരു വെളുത്ത ഒരു ആൺകുട്ടി. അപ്പൊ വെളുത്ത ആൺകുട്ടി ആയതിന്റെ പേരിൽ ഇയാൾ ഒരു കറുത്ത മനുഷ്യനാണ്, ഇത് വേറൊരു പുരുഷന്റെ ആണെന്നും പറഞ്ഞ് ഇവളെ ക്രൂരമായി മർദ്ദിക്കുക, ഇടിക്കുക, എല്ലാ ദിവസവും കുടിച്ചു വരിക. ഒരു ദിവസം ഈ കുഞ്ഞിനെ ഒന്നാം നിലയിൽ രണ്ടാം നിലയിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ എറിയാനായിട്ട് കാലും ഇങ്ങനെ തൂക്കി പിടിച്ചിരിക്കുകയാണ്. ആളുകളൊക്കെ ഒരുമിച്ച് കൂടി താഴെ നിന്നു, ആരോഗ്യവും മുകളിൽ കയറിപ്പോയി, ഒരു കണക്കിന് രക്ഷപ്പെടുത്തി. ഇപ്രകാരം ക്രൂരമായ ഒരു സ്വഭാവം, ഒരു അക്ഷരാഭ്യാസം, അതായത് ഒരു സ്നേഹത്തോടെ ഒരു സംസാരമില്ല, ഒരു കുടുംബജീവിതം നയിക്കുവാനുള്ള ഒരു ക്വാളിറ്റിയും ആ ഭർത്താവിനില്ല. പക്ഷെ താലി കെട്ടിയ ഭർത്താവിനെ ദൈവം എനിക്ക് നൽകിയതല്ലേ എന്ന് വിചാരിച്ച് ഒരു നേഴ്സിംഗ് ഒക്കെ പഠിച്ച സഹോദരിയാണ് ആ പുരുഷന്റെ കൂടെ ജീവിക്കുകയാണ്. ക്രിസ്മസിന്റെ അവസരം വന്നപ്പോൾ ആ ഭാഗത്ത് യൂണിറ്റുകാർ പറഞ്ഞു, നമുക്ക് ലൈവായിട്ട് ക്രിസ്മസ് നടത്തണം, അതുകൊണ്ട് നിന്റെ കൊച്ചിന് ഉണ്ണീശോയായി തരണം, ഇതിന് സന്തോഷമായി. അങ്ങനെ ഉണ്ണീശോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, കുടിച്ചു വന്ന മനുഷ്യൻ തൻ്റെ കൊച്ചിനെ കാണാതായപ്പോൾ അന്വേഷിച്ച് ആക്രോശിച്ച് ചീത്ത വർത്തമാനം പറഞ്ഞ് ചെല്ലുമ്പോൾ മാതാവിൻ്റെ മടിയിൽ കിടന്നുറങ്ങുന്ന തൻ്റെ മകൻ തെറി പറഞ്ഞ് ആഘോഷമായി അതിനെ വലിച്ചങ്ങോട്ടിട്ട് ആ വഴിയിലിട്ട് തല്ലി. അന്വേഷിച്ച് ചെല്ലുമ്പോൾ ചിലപ്പോഴൊക്കെ ഭാര്യ പള്ളിയിൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിലേക്ക് ചെന്ന് തെറി പറഞ്ഞ് അവളെ വിളിച്ച് ഇറക്കി കൊണ്ടുപോവുക. അങ്ങനെ അഭിമാനം അപമാനമായി മാറുന്നൊരവസ്ഥ, തികഞ്ഞ ദാരിദ്ര്യം, മദ്യപാനം, കഞ്ചാവ്, മയക്കുമരുന്ന്, ഇതെല്ലാം അടിമയായ ഈ സ്ത്രീ ആ ഒരു മനുഷ്യന് വേണ്ടി ജീവിതത്തിൽ പ്രാർത്ഥിച്ചു, ആ മനുഷ്യന് വേണ്ടി ജീവിച്ചു. ഒരു മകളും കൂടി ഉണ്ടായി, ആ രണ്ട് മക്കൾക്ക് വേണ്ടി ജീവിച്ചു, യേശുവിനെ പകർന്നു കൊടുത്തു. വിശ്വാസം എന്ന തിരി അണയാതിരിക്കാൻ ജീവിതമാകുന്ന എണ്ണ ഊറ്റിക്കൊടുത്തൊരമ്മയാണ്. ജീവിതം കൊണ്ട് തൻ്റെ മക്കളുടെ ജീവിതത്തിൻ്റെ വെട്ടം കെടാതിരിക്കാൻ സഹനത്തിൻ്റെ എരുത്തിയിലൂടെ കടന്നുപോയി ജീവിതമാകുന്ന ആ വഴിത്താരയിൽ തൻ്റെ മക്കൾക്ക് വെളിച്ചം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ സഹനത്തിലൂടെ തൻ്റെ ജീവിതമാകുന്ന ആ ഒരു എണ്ണ ഒഴിച്ച് മക്കൾക്ക് വെട്ടം കാണിച്ചു കൊടുത്ത ഒരമ്മ. വർഷങ്ങളേറെ പിന്നിട്ടു, മകൻ വളർന്ന് അപ്പച്ചൻ്റെ ജോലിയിലേക്ക് കയറി, വിയർസ് എടുത്തു അപ്പൻ. ഇന്ന് ആ മകൻ നല്ല ഒരു മകനായി ജീവിക്കുന്നു, ഭർത്താവ് കുടി മാറ്റി ശാന്തനായി ജീവിക്കുന്നു. അദ്ദേഹം പള്ളിയിലൊക്കെ ഇപ്പൊ പോയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പണ്ടത്തെ ആ ഭർത്താവിൻ്റെ കുടിയോ അടിയോ വഴക്കോ തെറുപ്പാട്ടോ ഒന്നും തന്നെയില്ല. ഒരു കൗൺസിലിങ്ങിന് ഈ സ്ത്രീ ധ്യാന കേന്ദ്രങ്ങൾ മാറി മാറി നടക്കുകയോ ആശുപത്രികളിൽ കുടിക്ക് വേണ്ടി ചികിത്സയ്ക്ക് മരുന്ന് അന്വേഷിച്ചു പോവുകയോ ചെയ്തിട്ടില്ല. പത്രോസ് ലീഹ എഴുതിയ ലേഖനത്തിലെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിലെ ഒന്നാമത്തെ തിരുവചനം അനുസരിച്ച് ഒരു സ്ത്രീ ജീവിക്കാൻ തുടങ്ങിയപ്പോ ഒരു ഭർത്താവ് മാനസാന്തരപ്പെടാൻ തുടങ്ങി. ഇന്ന് നമ്മുടെ മക്കൾക്ക് ഒന്ന് ക്ഷമിക്കാൻ, ഒന്ന് പൊറുക്കാൻ, ഒന്ന് വിട്ടുവീഴ്ചയ്ക്ക് പോലും തയ്യാറല്ല. എന്റെ മോള് സഹിക്കാനൊന്നും ഞാൻ വിടില്ല, നീ എന്റെ വീട്ടിലേക്ക് വാ എന്ന് വിളിച്ച് ഇറക്കി കൊണ്ടുവരുന്ന സ്വന്തം അമ്മമാര് അപ്പന്മാരുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ ഈ പെൺകുട്ടിക്ക് വീട്ടിൽ ആരും ഇല്ലാതിരുന്നുകൊണ്ടാണ് അവൾ അവിടെ ജീവിച്ചെന്ന് വിചാരിക്കരുത്. ആ കുട്ടിയിലുള്ള വിശ്വാസം, ആ പെൺകുട്ടിയിലുള്ള ദൈവത്തിലുള്ള ആശ്രയബോധമാണ് തന്റെ ജീവിത പങ്കാളിക്ക് വിധേയപ്പെട്ട് ജീവിക്കാൻ കാരണമായത്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത് കാര്യം അക്ഷരാർത്ഥത്തിൽ ജീവിക്കുകയാണ്. എന്താണ്? ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഞാനിത് പറയുമ്പോൾ ഇത് വളരെ സഹനമായ ഒരു അന്തരീക്ഷത്തിലൂടെ ആ മകൾ കടന്നുപോയി. എല്ലാവരും ഇതിലൂടെ കടന്നു പോകണമെന്ന് പറയുന്നില്ല, പക്ഷേ ഒരു സഹോദരി തൻ്റെ ഭർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചപ്പോൾ ആ ഭർത്താവിന് മാനസാന്തരമുണ്ടായി. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വാക്കുകൊണ്ടല്ല, പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. പ്രിയമുള്ളവർ, ഇന്ന് നമ്മുടെ വീടുകളിൽ അല്പം വിധേയത്വം ഇല്ലാതെ പോയി. ഭർത്താവിനേക്കാളും
നാല് മടങ്ങ് അങ്ങോട്ട് പറയും. ഇതാര് കേൾക്കും? മക്കൾ കേൾക്കും. മക്കൾ കേൾക്കുമ്പോൾ മക്കൾക്ക് മാതാപിതാക്കളെ ഒരിക്കലും ബഹുമാനിക്കാൻ കഴിയില്ല. മക്കൾക്കോ വളരെ ദൂരവ്യാപകമായ പെരുമാറ്റത്തിലുള്ള ചില ദൂഷ്യഫലങ്ങൾ, അവരുടെ സ്വഭാവ വൈകല്യങ്ങൾ വർദ്ധിക്കുവാൻ ഈ മാതാപിതാക്കൾ അറിയാതെ മക്കളിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഒരു അമ്മ അപ്പന് വിധേയപ്പെട്ട്, ഒരു ഭാര്യ ഭർത്താവിന് വിധേയപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടെ യേശുവിനോട് കൂടെ സഹിക്കുമ്പോൾ ഒരു കുടുംബത്തിൽ വലിയ അത്ഭുതം നടക്കുകയും അനുഗ്രഹങ്ങൾ അവിടേക്ക് വരികയും ചെയ്യുമെന്നുള്ളത് പത്രോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്രയൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് വിട്ടുവീഴ്ച മനോഭാവത്തോടെ ഒന്ന് പെരുമാറാൻ, അല്പമൊന്ന് വിധേയപ്പെടാൻ, ഒന്ന് സ്നേഹിക്കുവാൻ, ഒന്ന് ബഹുമാനിക്കുവാൻ, അമ്മമാരെ ഭാര്യമാരെ, നിങ്ങൾക്ക് അതിനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, ആമേൻ. സ്വർഗീയ പ്രഭയിൽ അൾത്താരയിൽ സിംഹാസനത്തിൽ ദൈവമിതാ അഗ്നിമയന്മാരൂപികൾ ആദരവോടണി ചേരും നിതാ സ്വർഗീയ പ്രഭയിൽ അൾത്താരയിൽ സിംഹാസനത്തിൽ ദൈവമിതാ അഗ്നിമയന്മാരൂപികൾ ആദരവോടണി ചേരും നിതാ ആരാധന ആരാധന കാരുണ്യമേ ആരാധന 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 ദിവ്യ കാരുണ്യമേ ആരാധന. ഉയർത്തി ശ്രദ്ധിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഈ ദിവസത്തെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമാകുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ദിവസം ഈശോയ്ക്ക് സമർപ്പിക്കാം. ഇതത്തെ നമ്മുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളെയും, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ജോലികളെയും, നമ്മുടെ കടമകളെല്ലാം ഏറ്റവും വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ വേണ്ട കൃപ കരുത്ത് ദൈവമേ നീ ഞങ്ങൾക്ക് നൽകണമേ, അനുഗ്രഹം വർഷിക്കണമേ എന്ന് നമുക്ക് താഴ്മയോടെ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ മുമ്പിൽ എളിമയോടെ പ്രാർത്ഥിക്കാം. ദൈവം എന്നെ അനുഗ്രഹിക്കണമേ, എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ, മക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ. കർത്താവ് ക്രിസ്മസിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരുങ്ങുവാൻ നീ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആരാധന 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 ആരാധന. കർത്താവായ യേശുവേ, അങ്ങയുടെ തിരുമുമ്പിൽ ആയിരുന്നു കൊണ്ട് വിവാഹ ജീവിതം നയിക്കുന്ന എല്ലാ ദമ്പതികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിസ്സാര കാര്യങ്ങൾക്ക്, ചെറിയൊരു കാര്യത്തിന് വേണ്ടി വളരെ ഗൗരവത്തോടെ ദേഷ്യത്തോടെ പെരുമാറുകയും അത് മനസ്സിൽ വെച്ച് സംസാരിക്കാതെയും പിണങ്ങയും ദിവസങ്ങളോളം മടി പിടിച്ച് എൻ്റെ അടുത്ത് വന്ന് സോറി പറയട്ടെ, എന്നാൽ ഞാൻ തിരിച്ചു മിണ്ടാം, അങ്ങനെയൊക്കെ ചിന്തിച്ച് വിവാഹ ജീവിതത്തിൽ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ സമർപ്പിക്കുകയാണ്. മക്കളുടെ മുമ്പിൽ മാതൃകളാകേണ്ട മാതാപിതാക്കളുടെ ജീവിതത്തിൽ പലപ്പോഴും മക്കൾക്ക് ഒരു പാഠപുസ്തകമായി തീരേണ്ട ജീവിതമാണ് മാതാപിതാക്കളുടേത്. എങ്കിലും അവിടെ സ്നേഹമില്ലാതെ, ഒരു വിധേയത്വമില്ലാതെ, അല്പമൊന്ന് എളിമപ്പെടുവാൻ പോലും മനസ്സില്ലാതെ, ദേഷ്യത്തോടെ ഗൗരവത്തോടെ വാക്കുകളെ കൊണ്ടും പലപ്പോഴും കയർത്ത് സംസാരിച്ച് ധിക്കാരപൂർവ്വം പെരുമാറി മക്കളുടെ മുമ്പിൽ സ്നേഹത്തിൻ്റെ ദമ്പതികൾക്കാകുന്നതിന് പകരം ദേഷ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കോപത്തിൻ്റെയും ഒക്കെ മാതാപിതാക്കളായി മാറുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ
അവരൊക്കെ ഈ സമയം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിധേയത്വത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ആത്മാവിനെ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ത്യാഗത്തിൻ ഭിത്തികൾ ഉയർത്തേണം, ക്ഷമ കൊണ്ടു മേൽക്കൂര ഒരുക്കേണം, പരസ്പര സ്നേഹത്തിൻ വെട്ടം നിറയ്ക്കണം, വാതായനങ്ങൾ തുറക്കേണം. ത്യാഗത്തിൻ ഭിത്തികൾ ഉയർത്തേണം, ക്ഷമ കൊണ്ടു മേൽക്കൂര ഒരുക്കേണം, പരസ്പര സ്നേഹത്തിൻ വെട്ടം വിറയ്ക്കാൻ വാതായനങ്ങൾ തുറക്കേണം. സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവ സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോലെ സ്നേഹം കൊണ്ടൊരു വീടു പണിയാ. വീടിനു മോടി പകർന്നിടുവാ, വിശുദ്ധിതൻ വെൺചായം പൂശേണം, പരിശുദ്ധാത്മാവിൻ ദാനഫലങ്ങൾ തിരുനാളും വീട്ടിൽ പ്രകാശിക്കണം. ണം പണിയേണം, സഹനത്തിൻ മണലതിൽ വിരിച്ചിടേണം, വീടിൻ്റെ ഉള്ളിലും മുറ്റത്തും തൊടിയിലും പ്രാർത്ഥന സൗരഭ്യമൊരുക്കേണം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന.